فأنت نور الهدى فأنت نور الهدى في كل كائنة وأنت سر الندى يا خير معتمد وعلم يا أمة محمد സ്നേഹാദരവുള്ള പണ്ഡിതന്മാർ, വിശിഷ്യ കാസർഗോഡ് സെക്രട്ടറി പാത്തൂർ സഖാഫി, ഇവിടുത്തെ ഖത്തീബ്, ഇവിടുത്തെ പ്രസിഡന്റ്, ഇവിടുത്തെ ഭാരവാഹികൾ, എൻ്റെ മുമ്പിലിരിക്കുന്ന നല്ലവരായ എൻ്റെ നാട്ടുകാർ, സുഹൃത്തുക്കൾ, കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർ വിഭാഗം, ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ, വരുന്നുണ്ട് പ്രസംഗിക്കാൻ സമയമില്ല, അതിനുള്ള കഴിവും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. റാഫി ഹസനി വ്യക്തി വരയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വന്ന് നല്ലൊരു ഭാഷണ മഴ ഇവിടെ വർഷിപ്പിക്കാൻ പോവുകയാണ്. അള്ളാഹു തൗഫീക് നൽകട്ടെ. നല്ല യുവപ്രാസംഗികനാണ്, എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ്. എനിക്കൊന്ന് വളരെ ദൂരം, ഞാൻ 3-4 മാസം മുമ്പ് ഏറ്റ പരിപാടിയാണ്. ഉസ്താദ് ഇവിടെ വിളിച്ച് കാര്യം പറയുമ്പോൾ, ഞാൻ ധർമ്മനഗർ, എൻ്റെ ഒരു നാടാണല്ലോ ജു പാർക്കിൻ്റെ അടുത്ത്, ഞാൻ ഡയറിയൊന്നും നോക്കില്ല, ഞാൻ എസ് പറഞ്ഞു. അപ്പോൾ അവിടെ പരിപാടി 8 മണിക്കാണ് തുടങ്ങേണ്ടത്. അവരോട് ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാൻ 9:30 അവിടെ എത്തുള്ളൂ. ഇവിടെ വിളിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് പെട്ടെന്ന് തന്നെ പോകണം, അപ്പോൾ എന്നെ 7 മണിക്കാണ് തുടങ്ങാമെന്ന് പറഞ്ഞു. ഏതായാലും രണ്ടും മംഗളമായി അള്ളാഹു അവസാനിപ്പിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിച്ച് ഒരല്പം രൂപ ചെയ്ത് ഞാൻ പിരിയാം. തഅലീമുമാ അല്ലമല്ലാ തഹ്ഖീറുമാ ഹഖറം. ഇതാണ് ഇസ്ലാം, ഇതാണ് ദീൻ. ഒരാള് നിസ്കരിച്ചില്ലെങ്കിൽ ഓൻ കാഫറാവുകയില്ല. നിസ്കരിച്ചില്ലെങ്കിൽ അവനെ കൊല്ലണം, അത് വേറെ വിഷയം, പക്ഷെ ഓൻ കാഫറല്ല. അതേ സമയത്ത് അള്ളാഹു ബഹുമാനിച്ച ഒരു വിഷയത്തെ, അള്ളാഹു ബഹുമാനിച്ച ഒരു വസ്തുവിനെ, അള്ളാഹു ബഹുമാനിച്ച ഒരു മഹാനെ ഓൻ ധിക്കരിച്ചാൽ അവൻ ഇസ്ലാം എന്ന് പുറത്താണ്. അള്ളാഹു ബഹുമാനിച്ച വിഷയങ്ങൾ എന്തൊക്കെ? ഈ ധർമ്മനഗർ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആൾ, അത് ആരാണ്, അവിടെ എവിടെ വന്നു, എന്ത് വന്നു എന്ന് നമുക്കാർക്കും അറിയില്ല. നമ്മുടെ നാട്ടിന്റെ നാനാ ഭാഗത്തും ഇസ്ലാമിന്റെ സന്ദേശവുമായി വന്ന നിരവധി മഹാന്മാരായ ആളുകൾ നാട്ടിലെ നാനാ ഭാഗത്തുമുണ്ട്. ചരിത്രം എന്ന് പറയുന്നത് ആ ചരിത്രം എഴുതി വെച്ചാൽ മാത്രമേ ചരിത്രം കാണുകയുള്ളൂ. ആ ചരിത്രം എഴുതി വെച്ചില്ലെങ്കിൽ ആ ചരിത്രം കാണുകയില്ല. എന്നതുകൊണ്ട് അദ്ദേഹം ഒരിയല്ല എന്നോ അദ്ദേഹം ഷഹീദല്ല എന്നോ നമുക്കൊരിക്കലും വിധി എഴുതാൻ പറ്റുകയില്ല. ഇന്ന് നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ മദ്രസയിൽ പോകുന്ന ഒരു കുട്ടിയായിരുന്നു, ഒരു 7-8 വയസ്സിൽ. എൻ്റെ നാട്ടിൽ നിന്ന്, എൻ്റെ പുരയിൽ നിന്ന് ആദൂരാണെന്ന് മദ്രസ ഉള്ളത്. നിങ്ങൾക്ക് ആദൂരിനെ പറ്റി അറിയുന്നവരുണ്ടാവും. ഏതാണ്ട് 1.5 കിലോമീറ്റർ കണ്ടത്തിൻ്റെ വരമ്പിലൂടി നടന്നു പോകണം ആദൂരിലേക്ക്. അന്ന് ഇന്ന് കാണുന്ന മജ്ലിസും പരിസരവും ഒന്നും അന്നില്ല. അന്നൊക്കെ അത് വലിയൊരു കൊടും കാടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന വഴി ജാറം, ആദൂർ ജാറം എന്ന് പറയുന്ന ഒരു വലിയ മഹാന്മാരായ ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു ജാറമുണ്ട്. സാദാത്യങ്ങളുടെ മക്കാമിന് തൊട്ടിപ്പുറത്ത് സാദാത്യങ്ങൾ വരുമ്പോൾ തന്നെ ആ ജാറം അവിടെ ഉണ്ടായിരുന്നു. അത് കല്ലായി ഷെയ്ഖിന്റെ കുടുംബക്കാരാണെന്ന് പറയപ്പെടുന്നു. ഞാൻ ആദൂരിന്റെ ചരിത്രം എഴുതുമ്പോൾ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്കൊക്കെ കിട്ടിക്കാണും. എജു പാർക്കിലൊക്കെ അത് വിതരണം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്,
ആ മഹാനെ കുറിച്ച്, ആദൂർ ജാറത്തിലുള്ള മഹാൻ, ആ മഹാനെ കുറിച്ച് പിൽക്കാലത്ത് വന്ന ഞങ്ങളുടെ ഉപ്പാപ്പാമാരിൽപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുല്ലാഹി അൽഹദലി റളിയല്ലാഹു അൻഹു തങ്ങൾ ഇന്ന് കോട്ടപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാൻ മഹാനവരികൾ വന്നിട്ട് ഈ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളോട് സംസാരിച്ചു, അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചു, എന്നിട്ട് പേര് കൊടുത്തില്ല, പേര് എഴുതി വെക്കണ്ട എന്നും പറഞ്ഞു. പറഞ്ഞു എന്ന് എന്റെ ഉമ്മാമ അടുത്ത കാലത്ത് വഫാത്തായി, എന്നോട് ഈ സംഭവം നടന്നത് പറയുകയുണ്ടായി. ലാ യാരിഫുൽ വലി ഇല്ലല്ലോ വലി, ഒരു ഒലിയിനെ ഒലി എനിക്കറിയാം അല്ലേ, ഒരു ഒലി ഒലിയാണ് ആരാണ് എന്ന് ഒലി എനിക്കറിയാം. ബഹുമാനപ്പെട്ട സി എം മടവൂർ റഹ്മത്തുള്ളാഹി അലൈഹി, സി എം മടവൂരിന്റെ ചരിത്രം നോക്കിയാൽ കാണാം, ഒരുപാട് മക്ബറകളിൽ പോയി സി എം മടവൂര് പേര് കൊടുത്ത മക്ബറകളുടെ ഇന്നാളെ മക്ബറയാണ് പേരൊരുക്കോ. അവരോട് സംസാരിച്ച ചരിത്രമുണ്ട്, അവരോട് സലാം പറഞ്ഞ ചരിത്രമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്നെക്കാൾ കൂടുതൽ നിങ്ങൾ അറിയും ധർമ്മനഗരത്ത് ആരാണ്, അവിടെ എന്തുണ്ട് എന്നൊക്കെ ചോദിക്കുന്ന ആളുകളോടുള്ള ഒരു മറുപടിയാണ്. നാം മനസ്സിലാക്കേണ്ടത് താലീമു മാ അല്ലമല്ലാ തഹ്ഖീറു മാ ഹക്കറല്ലാ. നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ സാദാത്തുകൾ, നമ്മൾ നിന്ന് മുൻകഴിഞ്ഞു പോയ അള്ളാഹുവിന്റെ ആരിഫുകൾ ഒരു ജാറത്തിന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഒരു മക്കാമിന് അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ പൊയ്യത്ത് വൈര് ധാരാളം ആളുകൾ അവിടെ വരുന്നു സിയാറത്ത് ചെയ്യുന്നു. മണവാട്ടി ബീബി എന്ന് പറയുന്നു. ആരാണ് മണവാട്ടി ബീബി ആയിരിക്കും അറിയോ? ഇല്ല. നമുക്കെന്താ തെളിവ്? നമ്മുടെ മുൻഗാമികളായ മഹാന്മാരായ ആളുകൾ, താജുൽ ഉലമയെ പോലെയുള്ള പടുക്കൂറ്റം പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ടവരൊക്കെ അവിടെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. അതന്നെ നമ്മള് തെളിവ് എന്താ? അത് താജുൽ ഉലമ പറഞ്ഞിരുന്ന തീർന്നതിനപ്പുറം, ഇതിനപ്പുറം നമുക്ക് തെളിവില്ല. ഈ ധർമ്മനഗർ ഉറൂസ് തുടങ്ങി കുറെ കാലമായി എന്ന് തോന്നുന്നു. ഒരുപാട് മഹാന്മാരായ ആളുകൾ ഇവിടെ വന്നു സിയാറത്ത് ചെയ്യും, പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിന് എന്നതാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത്, ഇപ്പോ ഇവിടെ എനിക്ക് മുൻകഴിഞ്ഞു പോയ നമ്മുടെ ഖത്തീബ് ഉസ്താദ് കൊറേ ലീസ്റ്റുകൾ വായിച്ചു. കമ്പൗണ്ട് കെട്ടിയ ആള്, അപ്പുറം അതാക്കിയ ആള്, ഇപ്പുറം തട്ടകിട്ട ആള്, ഇപ്പുറം ലൈറ്റ് ഇട്ട ആളെന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനാ ഈ അബ്ബാസാജിന്റെ കുടുംബം തോന്നുന്നുണ്ട് അല്ലേ? ഈ കമ്പൗണ്ട് കെട്ടി കൊടുത്തത് എന്തിനാ അബ്ബാസാജി? ഞാൻ നേരത്തെ പറഞ്ഞ വിഷയം, അള്ളാഹു ബഹുമാനിച്ച മഹാന്മാരായ ആളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ആ മഹാന്മാരായ ആളുകൾക്ക് മക്കാമ് കെട്ടി, ആ മക്കാമിന് പെയിന്റ് അടിച്ച് നല്ല ലൈറ്റൊക്കെ ഇട്ട്, നല്ല ചേലാക്കി, ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് അവിടെ സിയാറത്ത് ചെയ്യുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്ത് കൊടുത്തപ്പോൾ അതിനൊക്കെ നല്ലൊരു കമ്പൗണ്ടും കാര്യങ്ങളും വേണമെന്ന് സ്വാഭാവികമായി ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നടക്കുന്ന മതപരിപാടികൾ, അള്ളാഹുവിന്റെ വിജ്ഞാനങ്ങൾ, അള്ളാഹുവിന്റെ ഇൽമുകൾ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനുകൾ ഇതൊക്കെ ഓതുമ്പോ അതിനൊരു ചട്ടവും മട്ടവും അല്ലേ? പൗറത്ത് മറക്കാൻ ഒരു തുണി കൊടുത്താ പോരെ? മാ പൈന സുറത്തി റുക്വത്തി മുട്ടുപൊക്കലേ, എന്തിനാ ഞാൻ കന്തുറട്ടിന്, നിങ്ങളെ ഷർട്ട് ഇട്ടിന്, ഒരു തട്ടിട്ടിന്, ഒരു തലേ കെട്ടിട്ട് ഞാൻ എന്തെങ്കിലും എന്തിനാ പൗറത്ത് തന്നാ ഒരു തുണി കൊടുത്താ പോരെ? അപ്പൊ അങ്ങനെ ഞാൻ വന്നാ നിങ്ങൾ എന്ത് പറയും? ഞാൻ ഒന്നും ഒരു തുണി മാത്രം എടുത്തു വന്നാ പറയും എന്നെ വേറെ എന്തെങ്കിലും പേര് വെച്ച് വിളിച്ചു അല്ലേ? അപ്പൊ അത് അതിന്റെ ഹുർമത്താണ്. ഒരു സ്ഥലമൊക്കെ ആകുമ്പോ അതിനൊക്കെ ഒരു കമ്പൗണ്ട് വേണം, ലൈറ്റ് വേണം, ഇങ്ങനെയൊക്കെ ആകുമ്പോ. അപ്പൊ അതിനു വേണ്ടി സംഭാവന ചെയ്ത ആളുകൾ, ആ ആളുകൾക്ക് അള്ളാഹു താല വലിയ പ്രതിഫലം കൊടുക്കും. അള്ളാഹു അതൊരു സ്വാലിഹായ സൽക്കർമ്മമാക്കി മാറ്റട്ടെ. നല്ല നീയത്ത് വേണമെന്ന് മാത്രം, നല്ല നീയത്തോടു കൂടി അള്ളാഹുവിന്റെ മഹാന്മാർക്ക് വല്ലതും ചെയ്താൽ, അള്ളാഹുവിന്റെ മഹാന്മാര് അന്ത്യവിശ്രമം കൊള്ളുന്ന മഖാമിലേക്ക് ചെയ്താൽ, നാളെ റബ്ബിന്റെ മുമ്പിൽ ആ മഹാൻ വലിയ മഹാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവർക്കും ശഫാഅത്ത് ചെയ്യുമ്പോൾ ആ മഹാൻ പറയും, എനിക്ക് മഖാമ് കെട്ടിച്ചു തന്ന ആൾ, എന്റെ മഖാമിന് വേണ്ടി ശ്രമിച്ച ആൾ, എന്റെ മഖാമിന് വേണ്ടി പരിശ്രമം നടത്തിയ ആൾ, ഇവിടെ ഉറൂസ് പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ആൾ, ഇവരെല്ലാരും ഒരുമിച്ചു അതിന് ഖുർആൻ തെളിവൊന്നും വേണ്ട. ഖുർആനിൽ തെളിവുണ്ട്, സാധാരണ ബുദ്ധിയുണ്ട് ചിന്തിച്ച പോലെ.
ഒരാളെ ഒരാൾ സ്നേഹിച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരാൾക്കാരെ സ്നേഹിക്കുന്നു, ആ സ്നേഹിച്ച ആൾ വിളിച്ചാൽ നമ്മൾ പോകൂലെ? ഞാൻ എന്ത് തിരക്കുണ്ടെങ്കിലും എന്ത് പടുകൂറ്റം പരിപാടി ഉണ്ടെങ്കിലും എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരാൾ വിളിച്ചാൽ ഞാൻ പോവാണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് നിങ്ങളൊക്കെ അവസ്ഥ. എന്നതുപോലെ ഒരു ഒലിയിനെ ഒരാൾ സ്നേഹിക്കും, ഒരു തങ്ങളെ ഒരാൾ സ്നേഹിക്കും, ഒരു ആലിമിനെ ഒരാൾ സ്നേഹിക്കും, ഒരു പണ്ഡിതനൊരാൾ സ്നേഹിക്കും. ഈ പണ്ഡിതനോടൊപ്പം സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് റസൂലുള്ള ഞാൻ ഇന്ന മഹാനെ ഞാൻ സ്നേഹിക്കുന്നു, ഇന്ന തങ്ങളെ ഞാൻ പിരിസംഭക്കുന്നു, ബായിരല്ല കൽബിൽ എല്ലായ്പ്പോഴും ആ മഹാനെ ഓർത്തോർത്തുകൊണ്ട് അവന്റെ ജീവിതം കഴിച്ചു കൂട്ടിയാൽ നാളെ റബ്ബിന്റെ മുമ്പിലെത്തുമ്പോൾ തീർച്ചയായിട്ടും ആ മഹാന്റെ ശഫാഅത്ത്, ആ മഹാന്റെ തുണ അവർക്കുണ്ടാകും, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇവിടെ സംഭാവന ചെയ്ത അറബിയും അനറബിയും അറബിയൊക്കെ പറ്റിയൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. എല്ലാ ആളുകൾക്കും അള്ളാഹു അതിന് മതിയായ പ്രതിഫലം കൊടുക്കും, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ പ്രസംഗം നീട്ടുന്നില്ല, നിങ്ങൾക്ക് വേണ്ടി നല്ലൊരു ദുആ നടത്തിയാൽ ഞാൻ എന്റെ ഉദ്ദേശം തന്നെ. അപ്പോ ഇവിടെ സംഭാവന ചെയ്തവര്, ഇതിന് വേണ്ടി ശ്രമിച്ചവര്, ഇതിന് വേണ്ടി ത്യാഗം ചെയ്ത ആളുകൾ, ഇതിന്റെ പിന്നിൽ പ്രോത്സാഹനം നൽകിയ ആളുകൾ, ഇതിന് വേണ്ടി ഖിദ്മത്ത് ചെയ്ത എന്റെ വോളണ്ടിയേഴ്സ്, നിങ്ങളൊന്നും വെറുതെ ആവില്ല. പക്ഷെ ഒരു ശർത്തുണ്ട്, നാളെ രാവിലെ ഇതെല്ലാക്കിട്ട് പോയിട്ട് ഇപ്പൊ അങ്ങനെ കടന്നുറങ്ങി സോബിസ്കാരം കള്ളാക്കിയാൽ പറ്റപ്പോയി, ഒരു പ്രയോജനവും നിങ്ങൾക്ക് കിട്ടൂല. ഈ ഔലിയായിന്റെ ഒരു വിദുങ്ങ് സഭായത്വം കിട്ടൂല, തങ്ങളെ ദ്വാഗം കിട്ടൂല, ഒരൊറ്റ മഹാന്റെ ഒരു ദ്വാഗം കിട്ടൂല. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും സുബഹിസ്കാരം നിർബന്ധമായി നിസ്കരിക്കണം. 10 മണിയാകുമ്പോൾ നിർത്തും എന്ന് പറഞ്ഞ് നല്ല വിഷയം. ഈ പാതിര സമയം വരെ 2 മണി 3 മണി വരെ നീട്ടി ഉറക്കുകയും സുബഹിസ്കാരം കളാക്കും. പിന്നെ എന്ത് റൂസാണ്? അങ്ങനെ റൂസ് സുന്നത്യമായത്തിലേ ഇല്ല. സുന്നത്യമായത്തിൽ അങ്ങനത്തെ റൂസ് ഇല്ല. സുന്നത്യമായത്ത് പറയുന്നത് തന്നെ 5 നേരം നിസ്കരിക്കണം, ഒക്കെ റൂസ് കഴിക്കണം, നേർച്ച നേരണം, ഇതൊക്കെയാണ് സുന്നത്യമായത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് എന്റെ ചെറുപ്പക്കാരായ വോളണ്ടിയേഴ്സ്മാർ, ഞാൻ ഒസിയത്ത് ചെയ്യുന്നു, ഞാൻ നിങ്ങളോടൊക്കെ ഒസിയത്ത് ചെയ്യുന്നു, നിങ്ങളോടൊക്കെ എനിക്ക് വലിയ മഹബത്താണ്. പക്ഷെ നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ ഒരു മഹബത്ത് നിങ്ങളോടില്ല. അതുകൊണ്ട് എന്റെ പൊന്നു മക്കൾക്ക് എല്ലാവരും സുബഹി നിസ്കാരത്തിന്റെ കാര്യം വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരൊറ്റ നിസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ ഫൗത്തായി പോകരുത്. അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ശിഷ്ടകാല ജീവിതം അള്ളാഹു തആല ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ റബ്ബ് തൗഫീക്ക് നൽകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നല്ലൊരു ദുആ നടത്തി നടത്തി ഞാൻ ഇവിടുന്ന് സ്ഥലം വിടുകയാണ്. അള്ളാഹു തആല നമ്മുടെ ദുആനൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയമുള്ളവരെ, തങ്ങളുടെ കൈ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് വന്ന് തങ്ങളുടെ കൈ മുസാഫഹത്ത് ചെയ്യുക. എല്ലാവരും മുസാഫഹത്ത് ചെയ്തിട്ട് എല്ലാവരും അതേ സ്ഥലത്ത് പോയിരിക്കുക. തങ്ങളുടെ ദുആ ഉണ്ടായിരിക്കും ഇൻഷാല്ലാ. അതിനുശേഷം നമ്മുടെ മുഖ്യ പ്രഭാഷകന്റെ പ്രഭാഷണം ഉണ്ടായിരിക്കും. എല്ലാവരും വേഗം വന്ന് തങ്ങളുടെ കൈ മുസാഫഹത്ത് ചെയ്യുക. വളരെ പെട്ടെന്ന് ചെയ്യണം, എനിക്ക് പോകാനുണ്ട്. പിന്നെ കൈ പിടിച്ചിട്ട് ആരും മുത്താൻ പാടില്ല, അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കൈ പിടിച്ചാൽ മതി, കൈ പിടിച്ചിട്ട് വേ പോയിക്കോളും. ഒരു ഒരു 10 സലാത്തിൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം
സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട റാഫി അഹ്സനി ഉസ്താദ് അവർകൾ കടന്നു വരുന്നുണ്ട്. അല്ലാഹു അക്ബർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ഞങ്ങൾക്കറിയുന്ന വിധത്തിൽ ഞങ്ങൾ ഖുർആൻ ഓതി ഞങ്ങൾ ദിക്റു ചൊല്ലി സ്വലാത്ത് ചൊല്ലി. അല്ലാഹുവേ, ഞങ്ങൾ വാള് പറഞ്ഞു വാള് കേട്ടു സംഭാവനകൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. ഇതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹാന്റെ വറക്കത്ത് കൊണ്ട് അല്ലാഹുവേ, നാളെ ആഖിറത്തിലേക്കുള്ള ഒരു സ്വാലിഹായ സൽക്രമമായി ഞങ്ങളുടെ ഈ പരിപാടിയെ നീ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ ഒരുപാട് രോഗികളുണ്ട്. ഞങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് രോഗികളെ കണ്ട് സന്ദർശിച്ച് അവർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടല്ലാ. ടെലിഫോണിലൂടെ നിരവധി ദേശത്തും വിദേശത്തുമുള്ള ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി വസിയത്ത് ചെയ്തവരുണ്ടല്ലാ. അല്ലാ അല്ലാഹുവേ, യാ ഷാഫിയാ അല്ലാ, എല്ലാ നിന്റെ ശിഫയാണ് റഹ്മാനെ. നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ഷാഫി ഞങ്ങൾക്കില്ല. നിന്റെ ശിഫയല്ലാതെ മറ്റൊരു ശിഫ ഞങ്ങൾക്കില്ല. യാ ഷാഫിയാ അല്ലാ, യാ ഷാഫിയാ അല്ലാ, അർഹമുറഹിമായ അല്ലാ. ഈ സദസ്സിലുള്ള നിരവധി രോഗികൾ, ഈ സത്സേജിയുള്ള രോഗികൾ, എല്ലാ രോഗികളുടെയും രോഗം നീ എന്താണ് എന്നറിയുന്നവൻ നീ മാത്രമാണല്ലാ. ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് ആരംഭപ്പുവായ റസൂലുള്ളാ, തങ്ങളുടെ ഹക്ക് ജാഹ് വറക്കത്ത് കൊണ്ട്, ഉപ്പാപ്പാമാരെ ഹക്ക് കൊണ്ട് അല്ലാഹുവേ, എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാ, എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാ, എല്ലാ രോഗവും നീ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ,
ഈ ഉറൂസിനോടനുബന്ധിച്ചുകൊണ്ട് നിരവധി ആളുകൾ സഹായങ്ങൾ അർപ്പിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഈ മക്കാമ് കെട്ടാൻ വേണ്ടി സഹായിച്ചവരുണ്ട്. അള്ളാഹുവേ ഇവിടെ മദ്രസക്കും പള്ളിക്കും സഹായിച്ചവരുണ്ട്. എല്ലാത്തിനും വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഞങ്ങളെ കുട്ടികളുണ്ട്. അള്ളാഹുവേ എല്ലാം നീ സ്വീകരിച്ചുകൊണ്ട് അവരുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പ്രയാസങ്ങളെ അകറ്റണേ അല്ലാ. സിഹറുകളെ നീ ബാത്തിലാക്കണേ അല്ലാ. ഈ ധർമ്മനഗർ എന്ന് പറയുന്ന ഈ നാട് നല്ല ബറക്കത്തുള്ള നാടാക്കണേ അല്ലാ. ന്യാമത്തുള്ള നാടാക്കണേ അല്ലാ. ഒരു വിധത്തിലുള്ള അപകടങ്ങളും ഒരു വിധത്തിലുള്ള മശക്കത്തുകളും ഒരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഈ നാട്ടിലേക്ക് നീ വരുത്തല്ല റഹ്മാനേ. അല്ലാ നീ വരുത്തല്ല റഹ്മാനേ. അർഹമുറാഹിമായ അല്ലാ ഞങ്ങളുടെ കുട്ടികൾക്ക് നല്ല വിജ്ഞാനം പഠിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളെ മദ്രസകളെ, ഞങ്ങളെ കോളേജുകളെ, ഞങ്ങളെ ഇഫ്ദുൽ ഖുർആൻ കോളേജുകളെ, ഞങ്ങളെ മജാലിസുകളെ, ഞങ്ങളെ പാർക്കുകളെ നീ നന്നാക്കണേ അല്ലാ. നീ ഏറ്റെടുക്കണേ അല്ലാ. ഞങ്ങൾ തുടങ്ങി വെച്ച എല്ലാ പദ്ധതികളും നീ പൂർത്തിയാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഇഹത്തിലും പരത്തിലും എല്ലാറ്റിലും നിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളോടുള്ള ഹുബ്ബ്, അവിടുത്തെ അഹ്ലു ബൈത്തിനോടുള്ള ഹുബ്ബ് ദൃഢമായി ഞങ്ങളെ കൽബിലേക്ക് നീ തരണേ അല്ലാ. അല്ലാഹുവേ ഒരൊറ്റ സയ്യിദിനെയും ഒരൊറ്റ അലിമിനെയും കുറ്റം പറയുന്ന നാക്ക് ഞങ്ങളെ നാക്ക് ആക്കല്ല അല്ലാ. എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് നിന്റെ ഇൽമുള്ള എല്ലാ ആളുകളെയും ബഹുമാനിച്ചുകൊണ്ട് നീ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളെ ശാരീരിക മാനസിക പ്രയാസങ്ങളെ നീ അകറ്റണേ അല്ലാ. സിഹറുകൾ നീ ബാത്തിലാക്കണേ അല്ലാ. ഐനുകൾ നീ കരിച്ചു കളയണേ അല്ലാ. കിഡ്നി സംബന്ധമായ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. എല്ലുകൾ പൊട്ടി വിഷമിച്ച് നടക്കാൻ കഴിയാത്ത ആളുകൾ ഞങ്ങളെ വീടുകളിലുണ്ട് അല്ലാ. അവർക്ക് എളുപ്പത്തിൽ ശിഫാവും ആഫിയത്തും കൊടുത്തുകൊണ്ട് നടക്കാനും അങ്ങുമിങ്ങും പോകാനുമുള്ള ആഫിയത്ത് നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ആളുകൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. അവരെ ഖബർ നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ. ഇവിടെ സംഭാവന ചെയ്യുന്നവരും അവരുടെ മരിച്ചുപോയ ഉമ്മാക്ക് ഉപ്പാക്ക് കുടുംബത്തിന് വേണ്ടി ചെയ്തവരുണ്ട്. അവരുടെ ഖബർ മുഴുവനും നീ പ്രകാശിപ്പിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين. എല്ലാവരും എനിക്ക് വേണ്ടി പ്രത്യേക ആഫിയത്തിന് വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുആ ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ റാഫി ഹസ്സനി സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. അള്ളാഹു ആഫിയത്തും സിഹത്തും എല്ലാം അള്ളാഹു കൊടുത്ത് നല്ലൊരു യുവ പ്രാസംഗികനാണ്. ഈ കാലത്ത് ഈ സമയത്ത് വളരെ സുന്നത്യമായത്തിന് വേണ്ടി ഓടി നടക്കുന്ന ആ യുവ പ്രാസംഗികന് നീ ആഫിയത്ത് കൊടുക്കണേ അല്ല. രോഗത്തിന് തൊട്ട് ശിഫ കൊടുക്കണേ അല്ല. നല്ല സ്ഫുടതയും ശബ്ദയും ചാതുര്യവും കൊടുക്കണേ അല്ല. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കാമിന്റെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം നടന്നതിന്റെ വകയായി നാളെ 700 കുട്ടികൾ പഠിക്കുന്ന നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും അതിന്റെ വകയിലുള്ള ശീരണി വിതരണം ഉണ്ടായിരിക്കുന്നതാണ് മക്കാം ബിൽഡിംഗ്.